മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരെത്തുന്ന മഹോത്സവമാണ് മുന്നിയൂർ കളിയാട്ടം. തിരൂരങ്ങാടി മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന മുന്നിയൂർ കളിയാട്ടമുക്ക കളിയാട്ടക്കാവ് കളിയാട്ട മഹോത്സവം കാപൊളിച്ചു. May 26 പ്രസിദ്ധമായ വെള്ളിയാഴ്ച കളിയാട്ടം നടക്കുക. കഴിഞ്ഞ ദിവസം വൈകിട്ട് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ മുന്നിയൂർ പാറേക്കാവ് ചാത്തൻക്ലാരി ക്ഷേത്രത്തിലാണ് കാപ്പൊലിക്കൽ ചടങ്ങുകൾ നടന്നത്. 17 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ 10,000 വന്നെത്തുന്നതാണ് കോഴിക്കളിയാട്ടം. മൂത്ത കാരണവ് കൃഷ്ണൻകുട്ടി നായരുടെ നേതൃത്വത്തിലാണ് കാപ്പൊലിക്കൽ ചടങ്ങിന് തുടക്കമായത്. June 1 കുടികുട്ടൽ ചടങ്ങോടെ ഉത്സവം സമാപിക്കും. കളിയാട്ടത്തിന്റെ വരവറിയിച്ച് പൊയ്ക്കുതിര സംഘങ്ങൾ ഊരു ചുറ്റുന്ന ചടങ്ങും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. 17 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ ജാതിമത ഭേദമന്യേ 10,000 എത്തുന്ന ചടങ്ങാണ് കോഴിക്കളിയാട്ടം. ഇത് മലബാറിൽ തന്നെ പ്രസിദ്ധമാണ്. മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കാർഷിക ചന്തകൾക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം ദേശീയപാത തലപ്പാറ മുതൽ മുട്ടിച്ചിറ വരെയുള്ള റോഡ് സൈഡുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മമ്പുറവും മക്കാമും കളിയാട്ടമുക്ക് കോഴിക്കളിയാട്ടവുമായി തമ്മിലുള്ള ബന്ധം. വർഷങ്ങൾക്ക് മുമ്പ് കളിയാട്ടമുക്കിലെ കുഞ്ഞാചീരമ്മ എന്ന സ്ത്രീ മമ്പുറം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ദേവിയായിരിക്കാനും കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രയാസങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവരോട് തങ്ങൾ കളിയാട്ടമുക്കിലേക്ക് പോവാൻ പറയുകയും അവിടെ കുടിയിരുത്തുകയും പിന്നീട് തങ്ങളുടെ ആശീർവാദവും സമ്മർദ്ദവും വാങ്ങിയതിനു ശേഷമാണ് കുഞ്ഞാചീരമ്മ എന്നറിയപ്പെടുന്ന ഈ കാവിലെ അമ്മ കളിയാട്ടക്കാവെന്ന സ്ഥലത്ത് കുടിയിരിക്കുകയും കാവ് സ്ഥാപിക്കുകയും ചെയ്തത്. പിന്നീട് മമ്പുറം തങ്ങൾ കളിയാട്ട ഉത്സവം വെള്ളിയാഴ്ച ദിവസം നടത്താൻ പറഞ്ഞുവെന്ന ചരിത്രം പറയുന്നത് അതിനുശേഷമാണ്. എല്ലാ വർഷവും ഉത്സവം നടക്കുന്ന തലേ ദിവസം വിവിധ ദേശക്കാരുടെ പൊയ്ക്കുതിര സംഘങ്ങളായി മമ്പുറം മഖാമിന്റെ മുൻപിൽ വന്ന് തങ്ങളുടെ സമ്മതം വാങ്ങുകയും തങ്ങളുടെ മുൻപിൽ ദേവകീർത്തനങ്ങൾ പാടിയതിനു ശേഷമാണ് മഖാമിന്റെ മുൻപിലെ കൊടിമരം ബലം വെച്ച സംഘങ്ങൾ മുന്നിയൂർ കളിയാട്ടക്കാവിലേക്ക് തിരിച്ചു പോവാറുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.